നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗോവിന്ദൻ മാഷിന്റെ ഓരോ പാട് നോക്കണേ, ഓടി നടന്ന് സെമിനാർ നാളെ കൂട്ടണം, വിളിക്കാൻ ചെല്ലുമ്പോൾ അവരുടെ പുച്ഛവും കാണണം. ലീഗ് തേച്ചിട്ടും ഗോവിന്ദൻ മാഷ് തോൽവി സമ്മതിച്ചിട്ടില്ല, നേരെ വെച്ചു പിടിച്ചു സി പി ഐയുടെ അടുത്തേക്ക്. സി പി ഐ വരാന്ന് പറഞ്ഞിട്ടുണ്ട്, അതിന്റെ ആവേശത്തിലാണിപ്പോൾ മൂപ്പര്. പക്ഷേ കോൺഗ്രസിനെ ക്ഷണിക്കാത്തത് അവർക്ക് നിലപാടില്ലാത്തതിനാലാണെന്നാണ് മാഷിന്റെ ഡയലോഗ്. ഈ പറയുന്നവരുടെ നിലപാടിനെ കുറിച്ചാണ് നമുക്ക് ചോദിക്കാനുള്ളത്. ലീഗിനെ താറടിച്ച് കാണിക്കാവുന്നതിന്റെ മാക്സിമം കാണിച്ചിട്ടുണ്ട്, എന്നിട്ടും ലീഗിനോട് പൊരുന്നോ ഞങ്ങളുടെ കൂടെ എന്ന് ചോദിച്ചതിനേക്കാൾ വലിയ കോമഡി വേറെയില്ല. ഏക സിവിൽ കോഡിനെതിരെ കോഴിക്കോട് സി പി എം സംഘടിപ്പിക്കുന്ന സെമിനാറിൽ സി പി ഐ പങ്കെടുക്കുമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. സെമിനാറിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്കെല്ലാം പങ്കെടുക്കാമെന്ന് സി പി എം വ്യക്തമാക്കിയതാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കോൺഗ്രസിനെ ക്ഷണിക്കാത്തത് അവർക്ക് നിലപാടില്ലാത്തതിനാലാണെന്ന് ഗോവിന്ദൻ മാഷ് പറഞ്ഞു. ഇപ്പോഴും വിവിധ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് വ്യത്യസ്ത അഭിപ്രായങ്ങളാണ്. കോൺഗ്രസ് ജനസദസ് നടത്തുന്നത് കേരളത്തിലാണ്. ഏക സിവിൽ കോഡിനെതിരെ എന്തെങ്കിലും തരത്തിലുള്ള നീക്കം നടത്താൻ അവരുടെ അഖിലേന്ത്യാ നേതൃത്വം തയ്യാറുണ്ടോ എന്നും ഗോവിന്ദൻ മാഷ് ചോദിച്ചു. വ്യക്തി നിയമങ്ങളിൽ പരിഷ്കരണം വേണമെന്നത് മുൻപേ വ്യക്തമാക്കിയ കാര്യമാണ്. സ്ത്രീ പുരുഷ സമത്വം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ വ്യക്തി നിയമത്തിൽ ഉണ്ടാകേണ്ട മാറ്റം അനിവാര്യമാണെന്ന് ഭരണഘടന തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതിലേക്ക് പോകണം, എന്നാൽ അതിനു മുൻപ് നടക്കേണ്ട പ്രക്രിയകൾ ഇവിടെ നടന്നിട്ടില്ലെന്നും ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കാനുള്ള ബോധപൂർവമായ ഇടപെടലിനാണ് ഏക സിവിൽ കോഡിലൂടെ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. ഇന്ത്യയുടെ വൈവിധ്യങ്ങളെ അംഗീകരിക്കാതെ രാജ്യത്തിന് നിലനിൽക്കാനാകില്ല. മണിപ്പൂർ ഇതിന്റെ ഉദാഹരണമാണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു. ഫാസിസത്തിലേക്കുള്ള യാത്രയിൽ അവർ ഹിന്ദുത്വ അജണ്ട മുന്നോട്ട് വയ്ക്കുകയാണ്. ഇതേ അജണ്ടയിൽ മുന്നോട്ട് പോകാനാണ് അവർ ശ്രമിക്കുന്നതെങ്കിൽ അതിനെ പ്രതിരോധിക്കാനുള്ള പ്രവർത്തനത്തിൽ ഞങ്ങളുടെ പ്രവർത്തനവും ഭാഗമായിരിക്കും, എം വി ഗോവിന്ദൻ പറഞ്ഞു. ആരായി പറയുന്നതെന്ന് കേൾക്കുമ്പോൾ ചിരിക്കണോ അതോ കരയണോ എന്നറിയാത്ത അവസ്ഥയാണ് നമുക്കുള്ളത്. ഏകാധിപത്യം പുറത്തെടുക്കുന്ന സി പി എം തന്നെ ഇത് പറയണം, ആദ്യം സ്വയം ഒന്ന് നന്നായിട്ട് പോരെ ഇതൊക്കെ എന്ന് സോഷ്യൽ മീഡിയ ചോദിക്കുന്നുണ്ട്. ഏതായാലും സെമിനാറിനാളെ കൂട്ടാൻ ഓടി നടക്കുകയാണിപ്പോൾ ഗോവിന്ദൻ മാഷ്. ലീഗ് വരുമെന്ന് ഇപ്പോഴും പ്രതീക്ഷയുണ്ടെന്നാണ് എൽ ഡി എഫ് കൺവീനറും സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവുമായ ഇ പി ജയരാജൻ പറഞ്ഞത്. ലീഗ് ഉൾപ്പെടെയുള്ളവരെ വീണ്ടും ക്ഷണിക്കുമെന്ന് എം വി ഗോവിന്ദനും പറഞ്ഞിരുന്നു. മുസ്ലിം ലീഗിന്റെ ശക്തിയെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടായിരുന്നു ഇ പി ജയരാജൻ ശുഭപ്രതീക്ഷ പ്രകടിപ്പിച്ചത്. ലോക കേരള സഭയിലും പ്രളയ ദുരിതാശ്വാസത്തിലുമടക്കം മുസ്ലിം ലീഗ് ഇടതുപക്ഷ സർക്കാരുമായി സഹകരിച്ചിട്ടുണ്ട്. കോൺഗ്രസ് എടുക്കുന്ന പോലെ പൂർണ്ണ നിഷേധാത്മക സമീപനമല്ല ലീഗിനുള്ളത്. മുസ്ലിം ലീഗിന്റെ പിന്തുണ ഇല്ലെങ്കിൽ 140 നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നിൽ പോലും കോൺഗ്രസിന് ജയിക്കാനാകില്ല. അതിനിയും ദുർബലമാകുമെന്നും ഇ പി ജയരാജൻ പറഞ്ഞു. മുസ്ലിം ലീഗിനെ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ജയരാജന്റെ മറുപടി ഇങ്ങനെയായിരുന്നു. ഞങ്ങൾക്ക് എല്ലാ കാര്യത്തിലും പ്രതീക്ഷയാണുള്ളത്. ഓരോ പാർട്ടികൾക്കും അവരുടെ നിലപാട് സ്വീകരിക്കാൻ അധികാരമുണ്ട്. എന്നാൽ കേരളത്തിൽ യു ഡി എഫിന്റെ നില പരുങ്ങലിലാണ്. മുസ്ലിം ലീഗ് യു ഡി എഫ് വിട്ടുപോയാൽ പിന്നെ യു ഡി എഫ് ഇല്ല. അതുകൊണ്ട് കോൺഗ്രസ് വല്ലാത്ത പ്രയാസത്തിലാണ്. മുസ്ലിം ലീഗിൽ തന്നെ കോൺഗ്രസിന്റെ പിന്നാലെ പോകാതെ ശരിയായ നിലപാട് സ്വീകരിക്കണമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. അവരൊക്കെ ഈ സെമിനാറിലടക്കം സഹകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ജയരാജൻ പറഞ്ഞിരുന്നു.